ചുങ്കത്ര കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പരിരക്ഷ പദ്ധതിയുടെ രണ്ടാം യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പി.വി. അൻവർ എം.എൽ.എ. വാഹനം ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഹോം കെയറിന് വാഹനം അനുവദിക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. അത് എങ്ങനെയാണ് ഈ സാധാരണക്കാരായ കിടപ്പ് രോഗികളെ പരിരക്ഷിക്കുന്നത് എന്നും നേരിട്ട് അറിവുള്ളവരും അതിൽ ഇടപെടുന്നവരുമാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന് മനുഷ്യരെ സംബന്ധിച്ച്, കിടപ്പ് രോഗികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസം ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനമാണ്. സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളും ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളും എല്ലാവർക്കും സഹകരിക്കാവുന്ന ഈ മേഖലയായി നല്ല രീതിയിൽ ഇത് കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും മുന്നോട്ട് പോവുകയാണ്. ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിരക്ഷ പദ്ധതി ഹോം കെയർ ടീം രണ്ടാംഘട്ട യൂണിറ്റ് നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. നജ്മുനീസ അധ്യക്ഷത വഹിച്ചു. രണ്ടാംഘട്ട യൂണിറ്റ് നടപ്പാക്കുന്നതോടെ മാസത്തിൽ 287 കിടപ്പിലായ രോഗികൾക്കു കൂടി വീടുകളിലെത്തി സേവനം നൽകാൻ കഴിയും. ഇതിനായി പഞ്ചായത്ത് ഈ വർഷം 16 ലക്ഷം രൂപയാണ് നീക്കിവച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ, സ്ഥിരം സമിതി അംഗങ്ങളായ എം.ആർ. ജയചന്ദ്രൻ, ടി.പി. റീന, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആസിയ സുഹാന, പഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ് കൊച്ചുപറമ്പിൽ, വിനോദ് അമ്പലക്കാടൻ, ഷാജഹാൻ ചേലൂർ, മുജീബ് തറമ്മൽ, ഹാൻസി, സാമൂഹ്യ പ്രവർത്തകരായ പി.ടി. യോഹന്നാൻ, പറാട്ടി കുഞ്ഞാൻ, അബ്ദുൽ ഹക്കീം ചങ്കരത്ത്, സാബു പൊൻവേലി, ഹെൽത്ത് ഇൻസ്പെക്ടർ അജു പി. നായർ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് ദിനമായതിനാൽ എന്റെ നാളേക്ക് എന്റെ പരിചരണത്തിന് എന്ന സന്ദേശത്തിൽ ഘോഷയാത്രയും സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചുങ്കത്ര. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526 1. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.